السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا، قرآن برنم 124، പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹിലെ മാലികിയുമുദ്ദീൻ എന്ന മഹത്തായ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരലോകത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുമുള്ള ആ നാൾവഴികൾ 8 ഘട്ടങ്ങളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ തുടക്കവും ഒടുക്കവും ആക്കി തീർത്തിട്ടുള്ളത് എന്നുള്ള വിവരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആലമുൽ ദുരിയത്തിനെ കുറിച്ചും അഥവാ അണുലോകം, അങ്ങനെയൊരു ലോകം നടന്നു, അതേക്കുറിച്ച് നാം സംസാരിച്ചു. അതിനുശേഷം ആലമു തുറാബ്, മണ്ണിൻ്റെ ഒരു ലോകം, അഥവാ അദ്നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച മണ്ണുകൊണ്ടുള്ള ഒരു സാഹചര്യം അതുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. മൂന്നാമത്തേത് ആലമുൽ അസ്ലാബാണ്, ഗർഭാശയത്തിലായി, മാതാവിൻ്റെ ഗർഭാശയത്തിലായുള്ള ജീവിതം. ആലമുൽ അസ്ലാബ് പുരുഷന്മാർ അഥവാ പിതാക്കന്മാരുടെ മുതുകിലായി കൊണ്ടുള്ള ഒരു ലോകം. അതിനുശേഷം പിതാവിൻ്റെ മുതുകിൽ നിന്നുള്ള ആ ജീവിതം മാതാവിൻ്റെ ഗർഭാശയത്തിലേക്ക് ചേഞ്ച് ആവുകയാണ്. നാലാമത്തേത് ആലമുൽ അർഹാമാണ്. അത് കഴിഞ്ഞു ആലമുൽ അർഹാമിൽ നിന്ന് അഥവാ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂലോകമാകുന്ന ആലമുൽ ദുനിയയിലേക്ക് മനുഷ്യൻ എത്തിയിരിക്കുകയാണ്. هو اول عالم من خلاله سوف يخرج الناس يخرج الانسان لهذه الدنيا ويعرف هذا العالم عالم الدنيا عالم الدنيا എന്ന് പറയുന്ന ആ പ്രപഞ്ച ഭൂലോകത്തേക്ക് മനുഷ്യൻ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരികയാണ്. അല്ലാഹു പറഞ്ഞു ഇന്ന ഖലഖനാകും മിൻ ذكر وانثى وجعلناكم شعوبا وقبائل لتعارفوا ان اكرمكم عند الله اتقاكم ان الله عليم خبير ترسيയായി നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു മിൻ ദക്കരിയ മൗൻസ ഒരു പുരുഷനിൽ നിന്നും ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി പുരുഷ സ്ത്രീ നിമിത്തമാണ് നിങ്ങളുടെ സൃഷ്ടിപ്പ് അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുള്ളത് وجعلناكم شعوبا وقبائل നിങ്ങളെ വിവിധ ഗോത്രങ്ങളും വർഗ്ഗങ്ങളുമൊക്കെ ആക്കി അല്ലാഹു മാറ്റിയത് എന്തിനാണ്? എല്ലാവരെയും ഒരേ ഫേസോടുകൂടിയല്ല, എല്ലാവരും ഒരേ കളറുമല്ല, എല്ലാവരും ഒരേ രൂപത്തിലുമല്ല. എല്ലാവരും ജനിച്ചു വീഴുന്ന മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്നാണെങ്കിലും വ്യത്യസ്ത രൂപത്തിലാണ് അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പ്. ഇന്ന അക്രമക്കും അന്തല്ലാഹി അത്താക്കും നിങ്ങൾ ഏത് ഗോത്രവർഗമാകട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാകട്ടെ, നിങ്ങൾ എങ്ങനെ ആയിരുന്നെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമൻ ആരാണ്? അന്തല്ലാഹി അത്താക്കും ഇന്ന അക്രമക്കും അന്തല്ലാഹി അത്താക്കും റബ്ബിൻ്റെ അടുക്കൽ ഉത്തമൻ നിങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവൻ മാത്രമാണ്. ഇന്ന അല്ലാഹ അലീമുൻ ഖബീർ അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, രഹസ്യങ്ങളെ പരസ്യങ്ങളെ പോലെ അറിയുന്നവനാണ് അല്ലാഹു. അപ്പോൾ ആലമു ദുനിയയാകുന്ന നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം, ബഹുമാനപ്പെട്ട അമീർ മുഅ്മിൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി ഈ ഭൂലോകത്തെ ജീവിതത്തെക്കുറിച്ച്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, അയ്യുഹന്നാസ് ഇന്നമ ദുനിയ ദാറു മജാസിൻ വല ആഖിറതു ദാറു ഖറാർ ഫഹുദു മിമ്മ മറിക്കും ലിമ ഖറിക്കും വലാ തഹ്തികു വസ്താറക്കും ഇൻദമ യഅലമു അസ്റാറക്കും വാഖിറജു മിന ദുനിയ ഖുലൂബക്കും മിൻ ഖബ്ലി അൻ തഖ്റുജ മിൻഹ അബ്ദാനുക്കും ففيها اختبرتم ولغيرها خلقتم ان المرء اذا هلك قال الناس ما ترك وقالت الملائكه ما قدم لله ما قدم
لله آباؤكم فقدموا بعضا يكن لكم ولا تهلكوا كلا فيكون قرضا عليكم. വളരെ സാഹിത്യ സമ്പുഷ്ടമായ ഒരു ഭാഷയിൽ ബഹുമാനപ്പെട്ട അലി നബി താലിബ് അള്ളാഹു താല എന്ന് പറഞ്ഞൊരു വാചകമാണിത്. ഇന്നമദ്ദുന്യ ദാറു മജാസ്, ഇവിടെ ശാശ്വത ലോകമല്ല കേട്ടോ. ഈ ഭൂലോകം അത് ശാശ്വതമല്ല, ശാശ്വതമല്ല. അത് ഇവിടെ നിന്ന് പ്രയാണം ചെയ്യേണ്ടുന്ന ഒരു പ്രവാസ ലോകം മാത്രമാണിത്. വല്ലാഹിറത്തു ദാറു കറാർ, എന്നാൽ പരലോകമാകുന്ന ജീവിതമാണ് ശാശ്വതമായ ഭവനം. ആയതുകൊണ്ട് ഫഹദൂവിം അമരരിക്കും ലിമക്കരരിക്കും, ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദിനേന എന്നോണം യാത്രയിലാണല്ലോ നിങ്ങൾ. ഏത് സമയത്തും ഈ പ്രവാസ ജീവിതത്തിൽ നിന്ന് യഥാർത്ഥ നാട്ടിലേക്ക്, സ്വന്തം നാട്ടിലേക്ക്, സ്ഥിരമായ പ്രദേശത്ത്, സ്ഥിരമായ താമസ സ്ഥലത്തേക്ക് നിങ്ങൾ പോകേണ്ടവരാണ്. അപ്പോൾ അങ്ങോട്ടുള്ള ആ താമസ സൗകര്യത്തിന്, സുഖസമ്പുഷ്ടമായ ജീവിതത്തിന് ഈ പ്രവാസ ജീവിതത്തിൽ നിങ്ങൾ പലതും ശേഖരിക്കേണ്ടതുണ്ട്. വലാ തുഹദിക്കു വസ്താറക്കും എന്തമയ്യാലും അസ്റാറക്കും, നിങ്ങളുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ അറിയുന്ന റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മറപൊളിക്കരുത് കേട്ടോ. അഥവാ തിന്മകൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ആത്മാഭിമാനത്തിൻ്റെ മറ ഒരിക്കലും നിങ്ങൾ പൊളിച്ചു കളയരുത്. കാരണം എല്ലാ രഹസ്യങ്ങളും ലോകരക്ഷിതാവിനറിയാം. വഅഖ്രിജൂ മിനൽ ദുനിയാ ഖുലൂബക്കും മിൻ ഖബ്ലി അൻ തഖ്റുജ മിൻഹാ അബ്ദാനക്കും, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വാഹിജൂമിന ദുന്യ കുരൂപക്കും, നിങ്ങളുടെ ഈ ലോകത്ത് നിന്ന്, നിങ്ങളുടെ ഹൃദയത്തെ ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ എന്നേക്കുമായി ദൂരീകരിക്കേണ്ടതുണ്ട്. മിങ്കബലി അന്തഹ്റുജ മിൻഹ അബ്ദാനക്കും, നിങ്ങളുടെ ശരീരങ്ങളെ ഈ ഭൂലോകത്ത് നിന്ന് പുറപ്പെടുവിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഹൃദയം, ഈ ഭൂലോകത്തോടുള്ള ടച്ച്, അതിനുള്ള ബന്ധം നിങ്ങൾ വിച്ഛേദിക്കേണ്ടതുണ്ട്. ഈ ഭൂലോകത്തോടുള്ള ആ അഭിനവമായ ആ ബന്ധം അത് നിങ്ങൾ വിച്ഛേദിക്കണം. കാരണം നിങ്ങളുടെ ശരീരം ഈ ഭൂലോകത്തിൽ നിന്നും കഴിയുന്നവരല്ല, ഈ ഭൂലോകം നിങ്ങളെ പുറന്തള്ളും. ഫഫീഹാ ഉഖ്തുബിർത്തും, ഈ ഭൂലോകത്ത് നിങ്ങൾ ഒരുപാട് പരീക്ഷണത്തിന് നേരിടേണ്ടതുണ്ട്. വലിയഹാ ഹൊലിയക്കുത്തും, ഈ നാടിന് വേണ്ടിയല്ല, ഈ ദുനിയാവിന് വേണ്ടിയല്ല നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇന്നൽ മർഅ ഹലക്ക് ഖാലന്നാസു മാ തറക്ക്, ഒരു മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ ആളുകളൊക്കെ ചോദിക്കും, മാ തറക്ക, എന്താണ് ഈ ഭൂലോകത്ത് അവൻ്റെ അനന്തരാവകാശികൾക്ക് വേണ്ടി അവൻ സമ്പാദിച്ചു വെച്ചത് എന്ന് ആളുകൾ ചോദിക്കും. പക്ഷേ വക്കാലത്തിൽ മലായിക്ക, അത് കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയും, മാ കദ്ദമലില്ല, മാ കദ്ദമ, അവൻ അവൻ്റെ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി, അവൻ്റെ മുസ്തഖറാകുന്ന, മക്കറാകുന്ന അവൻ്റെ ആ യഥാർത്ഥ ഭവനത്തിന് വേണ്ടി, ശാശ്വതമായി കഴിയേണ്ട ലോകത്തിന് അവന് വേണ്ടി എന്തുവൻ സമ്പാദിച്ചു എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ ചോദിക്കുകയാണ്. ആയതുകൊണ്ട് ഫഖദ്ദിമു ലില്ലാഹി ആബാവുക്കും, പടച്ചവനെ വിചാരിച്ചുകൊണ്ട് ഫഖദ്ദിമു ബഅലൻ യകുല്ലക്കും, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സ്വന്തത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും അധ്വാനിക്കണമേ. അഥവാ ഫഖദ്ദിമു ബഅലൻ യകുല്ലക്കും, നിങ്ങൾക്ക് ഉപകരിക്കാൻ വല്ലതും നിങ്ങളുടെ മക്കറാകുന്ന ശാശ്വത പ്രദേശത്തിലേക്ക്, ആ ലോകത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചു വെക്കണമേ എന്ന് മലക്കുകൾ പറയും. വലാ തുഹ്ലിക്കു വലാ തുഹ്ലിഫു കല്ലൻ ഫയകൂന ഖർളൻ അലൈക്കും, ഇവിടെ പ്രയാസകരമായ നിലക്കുള്ള ഒരവസ്ഥ നിങ്ങൾ സംജാതമാക്കരുത്. അത് നിങ്ങൾക്കെതിരിൽ അത് വലിയ ഒരു ബാധ്യതയായിത്തീരും. ഈ ഭൂലോകത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുപിരിയുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ഒരു ബാധ്യതയായി, ഒരു കറളായും കൊണ്ടല്ല നിങ്ങൾ പോകേണ്ടത്, നിങ്ങൾക്കെല്ലാം ലാഭമായും കൊണ്ടാണ്. ഇവിടെ നഷ്ടത്തിൻ്റെ കച്ചവടത്തിനല്ല നിങ്ങൾ ഒരുങ്ങേണ്ടത്, ലാഭത്തിൻ്റെ കച്ചവടത്തിനാണ് ഒരുങ്ങേണ്ടത് എന്ന് മലക്കുകളും വിളിച്ചു പറയും എന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു. അപ്പൊ ചുരുക്കത്തിൽ, ഈ ഭൂലോകം അതിവിടെ എന്നും ശാശ്വതമായി വസിക്കുവാനുള്ളതല്ല. ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടവരാണ്. യഥാർത്ഥ ജീവിതമാകുന്ന, യഥാർത്ഥ ലോകമാകുന്ന, മുസ്തഖറാകുന്ന, മക്കറാകുന്ന പരലോകത്തേക്കുള്ള യാത്രയിലാണ് ഈ ഭൂലോകത്തുള്ള ജീവിതം. തികച്ചും പ്രവാസ ജീവിതം മാത്രമാണ്. ആയതുകൊണ്ട് ഈ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി, സ്ഥിരമായി താമസിക്കുന്ന പ്രദേശത്തിലുള്ള ജീവിതത്തിന് വേണ്ടി നിങ്ങൾ സമ്പാദിക്കണമേ എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു നമ്മെ ഉണർത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ കൃഷിയിടമാണല്ലോ. അള്ളാഹു തആല തന്നെ പറഞ്ഞില്ലേ, ഇവിടെ ഈ ഭൂലോകത്ത് ഈ അർഹാമുൻ നിസാ, സ്ത്രീകളുടെ ഗർഭാശയം എന്ന് പറയുന്നത് അത് ഇവിടെ ഉൽപാദന കേന്ദ്രമാണ്. നിസാഉക്കും ഹറുസുല്ലക്കും, നിങ്ങളുടെ ഭാര്യമാരുടെ ഗർഭാശയം അത് നിങ്ങളൊരു കൃഷിയിടമായിട്ടാണ് നിങ്ങൾ കണക്കാക്കേണ്ടത്. വന്നുത്തുഫത്തു കൽ ബദരി വൽ വിലാദത്തു കൽ നബത്ത്,
നിങ്ങൾ അതിൽ നിക്ഷേപിക്കുന്ന നിങ്ങളുടെ ആ നുത്ഫത്ത് അത് വിത്ത് പോലെയാണ്. നിങ്ങളുടെ ഭാര്യമാരുടെ ഗർഭാശയത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയത്തുള്ളികൾ അത് വീഴ്ത്തുമ്പോൾ, അത് നിക്ഷേപിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അത് വിത്ത് പോലെയാണ്. വൽ വിലാദത്തുക്കൻ നബുത്തി, അവ ആ വിത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ സന്താനം അത് ചെടി പോലെയാണ്. വ അയ്യാമു ശബാബിക്കന്നുഷു, നിങ്ങൾ യുവത്വ കാലഘട്ടം ആ ചെടി വളർന്നു വരുന്ന കാലഘട്ടമാണ്. വ അയ്യാമുൽ കുഹൂലത്തിക്കന്നളുജ്, അവിടെ നിന്ന് യൗവനവും അതുപോലെ കൗമാരവും യൗവനവും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായ വളർച്ചയെത്തിയ ഒരു ചെടിയായി, ഒരു വൃക്ഷമായി അത് മാറുകയാണ്. വയ്യാമു ശൈഹൂഹത്തി കല്യബുസി വൽ ജഫാഫ്, അങ്ങനെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ആ വൃക്ഷം ഉണങ്ങാൻ തുടങ്ങി, അതിൻ്റെ ഇലകൾ കൊഴിയുകയും അതിൻ്റെ ഇലകൾ ചുമക്കുകയും ചുവന്ന കളറാവുകയും ക്രമേണ ആ ഇലകൾ കൊഴിഞ്ഞു പോവുകയും ആ വൃക്ഷത്തിന് ആ വൃക്ഷം ഉണങ്ങാനെടുക്കുകയും ചെയ്യുന്നു. അത് നിങ്ങളുടെ വാർദ്ധക്യമാണ്. ഹാദിഹിൽ ഹാലാത്തിൽ ആ ബുദ്ധമിൻ ഹസാദ്, അതേസമയം ഈ വൃക്ഷത്തിൻ്റെ ആ എല്ലാം കഴിഞ്ഞാൽ, അതിൻ്റെ ഉണങ്ങലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നീട് കൊയ്തെടുക്കേണ്ടുന്ന സമയമായി. അതാണ് ആഹ്റം. ആഹ്റത്തിലാണ് ആ വിത്ത് കൊയ്തെടുക്കുന്നത്. ആഹ്റത്തിലാണ് ഈ ഭൂലോകത്ത് വിതച്ച ആ വിത്തിൻ്റെ ഉൽപ്പാദനം, അതിൻ്റെ കൊയ്ത്ത് നടക്കുന്നത് ആഹ്റത്തിലാണ് എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. വലമു ഇഖ്വത്തി അൽ അൻസാർ, ഇന്ന ആലമ ദുനിയ ഹുവ അദ്നൽ അവാലിം അല്ലതീ ഖലഖഹ അല്ലാഹു അസ്സ വജല്ല. ഈ ഭൂലോകം എന്ന് പറയുന്നത് ഏറ്റവും മോശമായ ഒരു ലോകമാണ്. ആ ലോകത്തേക്കാണ് നിങ്ങളെ സൃഷ്ടിച്ച് അള്ളാഹു തആല ഇറക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല തന്നെ പറയുന്നു, വഇന്ന മിൻ ഹവാനി ദുനിയ അലല്ലാഹി അന്നഹു ലാ യുസാ ഇല്ലാ ഫീഹാ. ഈ ഭൂലോകത്തിൻ്റെ ഏറ്റവും നീചമായ അവസ്ഥ ഈ എട്ട് ഘട്ടങ്ങളിലായി മനുഷ്യൻ വളർന്നെങ്കിലും, എട്ട് ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യൻ്റെ ആ നാൾ വഴിയെങ്കിലും, ഈ ഭൂലോകത്ത് വെച്ചുകൊണ്ട് മാത്രമാണ് അവൻ തെറ്റുകൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ദുനിയ, വളരെ താഴ്ന്ന ഒരു പ്രദേശം, താഴ്ന്ന ഒരു ലോകം എന്ന് പറയാനുള്ള കാരണം എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. ഇനി നമുക്ക് ആലമുൽ ബർസഖിനെ കുറിച്ചും ആലമുൽ ബഹ്സ് വൽ ഹശ്റിനെ കുറിച്ചും ആലമുൽ അഖീറാകുന്ന ജന്നത്ത് വന്നാർ എന്ന ലോകങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.